വരാൽ വളർത്തുന്നവരും വളർത്താൻ ആഗ്രഹിക്കുന്നവരും ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ബാക്കിലേക്ക് കാണുന്ന ഈ ഒരു പടുതാക്കുളത്തിൽ ഏകദേശം 70,000 വരാൾ കുഞ്ഞുങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഇതിൽ നിന്ന് ആവശ്യക്കാർക്ക് ഇങ്ങനെ കൊടുക്കാറാണ് പതിവ്. എങ്ങനെയല്ല 20,000 മുകളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഇതിനകത്ത് കാണേണ്ടതാണ്. അപ്പോൾ ഈ വരാൽ ബ്രീഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാലിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വളർത്തുന്ന സമയത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ കുളം വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുളം വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വലുതും ചെറുതും നോക്കിയിട്ട് മാറ്റിയിടാനൊക്കെ ഉണ്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതിനകത്ത് നമ്മൾ ഇതിനകത്തു നിന്ന് സോർട്ട് ചെയ്യുന്ന വലിയ സൈസ് വരാലിൻ്റെ കുഞ്ഞുങ്ങളുടെയല്ല, അതിനാണ് ഇതിനകത്തേക്ക് മാറ്റാൻ പോകുന്നത്. കുളത്തിലെ വെള്ളമൊക്കെ ഏകദേശം വലിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമ്മളും ഒന്ന് പോണ്ടിലേക്ക് ഇറങ്ങിയതാണ്. നല്ല സൈസുണ്ടല്ലോ. ഈ വലയിൽ കോരി എടുത്തിട്ട് കൊണ്ടുവരട്ടോ. അപ്പോൾ അതിൻ്റെ വലുതുള്ളത് വേറെ ബക്കറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലയിൽ തന്നെ കുടുങ്ങിയിട്ടുള്ള അതിൻ്റെ ചെറിയ സൈസും കൂടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സൈസ് ഡിഫറൻറ്റ് എത്രത്തോളം എത്തിയുള്ളത്. ഒരു ബ്രീഡായി ഇറങ്ങുന്ന സമയത്ത് ഏകദേശം എല്ലാതും ഒരേ സൈസായിരിക്കും. പിന്നീട് അവർ തീറ്റ കിട്ടുന്നതിനനുസരിച്ച് ഷൂട്ടർമാരൊക്കെ പെട്ടെന്ന് സൈസാവും. അങ്ങനെ സൈസ് കയറിയിട്ടുള്ളവർക്ക് കറക്റ്റ് പിന്നെ ഫീഡ് കിട്ടിയില്ലെങ്കിൽ അവർ കൂട്ടത്തിലുള്ളവരെ സൈസ് കുറഞ്ഞവരെ തന്നെ പിന്നെ അകത്താക്കാൻ തുടങ്ങും. അപ്പോൾ ഒരാൾ വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കറക്റ്റ് തീറ്റ കൊടുക്കുക. അതുപോലെ തന്നെ ഡെയിലി മോണിറ്ററിങ്ങും. ഈ കുഞ്ഞുങ്ങൾ വരാൽ വലുതാവണതിനനുസരിച്ച് വലിയ കുഞ്ഞുങ്ങളൊക്കെ സെപ്പറേറ്റ് മാറ്റി വരണം. ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ബ്രീഡായി കിട്ടുന്ന സമയത്ത് മോണിറ്ററിങ് റിസ്ക് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് കൗണ്ട് കുറയാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ വരാലിൻ്റെ കുഞ്ഞുങ്ങളുടെ. രാവിലെ വെയിലറിക്കുന്നതിന് മുമ്പായിട്ടന്നെയാണ് ഈ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെയിലറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം ഇതിനകത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറഞ്ഞ വെള്ളത്തിലാണ് മീനുകളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വെള്ളം ചൂടാവാനും മീനുകൾ ഡെഡാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സോർട്ട് ചെയ്യണ സമയം രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. രാവിലെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ടൈമാണെന്ന് വിചാരിക്കുന്നത്. ഈ സമയത്ത് അതൊന്നും വലിയ പ്രശ്നമില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഈ വെള്ളം കുറച്ച് ഇട്ടിട്ട് ഇതിനകത്ത് നിന്നൊക്കെ ഇങ്ങനെ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കില്ല. ഇനിയും കുറേ തിരയാനുണ്ട്. അപ്പോൾ സമയം കൂടുന്നിടത്തോളം റിസ്ക് കൂടും. അപ്പോൾ വെയിലില്ലാത്ത സമയം രാവിലെയൊക്കെ നോക്കിയിട്ട് സമയം തിരഞ്ഞെടുക്കാൻ നോക്കുക. വളർത്തുവരാലിൻ്റെ കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളിപ്പോൾ വരാലിൻ്റെ കുഞ്ഞുങ്ങളാക്കിയിട്ടുള്ള വലിയൊരു പടുതാകുളത്തിലാണ് നമ്മളിരിക്കുന്നത്. വരാലിൻ്റെ കുളം കണ്ടില്ല, വരാൽ കുഞ്ഞുങ്ങളാക്കിയിട്ടുള്ള. അപ്പോൾ അതിനകത്തു നിന്ന് വലിയ കുഞ്ഞുങ്ങളെയും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് മാറ്റിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരാലിൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടുണ്ട്. ആ മൂലയിൽ നിന്ന് മീനുകളെ തിരഞ്ഞെടുക്കൽ കുറച്ച് പാടാണ്. അപ്പോൾ അവിടുന്ന് കൈവലുകൊണ്ട് കോരിയിട്ട് നേരിട്ട് എന്ത് ചെയ്യണം, ഇവിടെ കൊടുന്ന് കണ്ട് കൊട്ടിക്കുകയാണ് വെള്ളം കുറഞ്ഞ സ്ഥലത്ത്. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യണം, ഈസി എടുത്ത് തിരഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇതാണ് ഒന്നും കൂടി എളുപ്പം തോന്നുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ ബാക്കിയുള്ളവരൊക്കെ പിടിക്കാത്ത ഇങ്ങനെ എന്താ നീന്തി 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 നേരിട്ട് അവിടെ എത്തും. അങ്ങനെ ഈ പോണ്ടിനകത്തു നിന്ന് തിരഞ്ഞിട്ടുള്ള വലിയ മീനുകളൊക്കെ ഈ ഇതിനകത്തേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഈ കൈവലയിലുള്ളതും വലിയ സൈസുള്ളതാണ്. അതിനൊക്കെ ഉണ്ടല്ലേ, ഇതിലേക്ക് അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ടാങ്കിനകത്തേക്ക് നമ്മളൊന്ന് ഓടിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വലിയ വരാലുകൾ നമുക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ് ഇപ്പോൾ നമ്മൾ ഇറക്കി സൈസ് നോക്കിയിട്ട് മാറ്റിയിട്ടില്ല, അതിനകത്തുള്ളതാണ്. എന്നാൽ ഇതിനകത്തും ചില ചെറുതുണ്ട്. തിരഞ്ഞെടുക്കുന്നതിലിടക്ക് അറിയാതെ പെടുന്നതും അതുപോലെ തന്നെ താരതമ്യേന നേരെ ചെറുതെന്ന് കുറച്ച് വലിയ സൈസിലേക്ക് മാറിയതുണ്ട്. പിന്നെ കുറച്ചും കൂടി വലിയ സൈസുള്ള നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ളതാണ്. പിന്നെ നമ്മൾ പോണ്ടിൻ്റെ അടിത്തട്ടിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും വരാലുകൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൗണ്ട് തന്നെ വലിയ വരാലുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വരാൽ കുഞ്ഞുങ്ങളൊക്കെ ഇവിടുന്ന് കൊടുക്കാനുള്ളതാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ 4 ഡയാമീറ്റർ സൈസ് വരുന്ന ഈ പടുതാക്കുളത്തിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ തിരച്ചിലിവിടെ ഒന്നാം ഘട്ട തിരച്ചിലിവിടെ അവസാനിപ്പിച്ചിട്ടാ. ഇനി ഇതിനകത്തേക്ക് വെള്ളം തിരിച്ച് പമ്പ് ചെയ്യാട്ടുക എന്നുള്ള. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു തിരച്ചിലും കൂടി നടത്തും. അങ്ങനെ സൈസ് കയറുന്നത് മാറ്റി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയമാർ ചെറിയതിനെ പിടിച്ചിട്ട് തിന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിത്തട്ടിൽ നോക്കിയിട്ടുള്ള വെള്ളപ്പാട് കാണാനില്ലേ. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ പിടിച്ചിട്ടുള്ള ചെറിയ വരാലുണ്ടല്ലോ, വരാലിനിപ്പോൾ അതിലേക്ക് മാറ്റിയ സമയത്ത് അവർ കക്കിയതാണത്. അതല്ല അവിടെ ഒക്കെ കാണുന്നുണ്ട്. സൂര്യൻ നല്ല രീതിയിൽ ഉദിച്ചുയരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മീൻ കുഞ്ഞുങ്ങളൊക്കെ തിരഞ്ഞ് വലുതിനെ മാറ്റി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വെള്ളം പോണ്ടിലേക്ക്
ഇതാ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ വെട്ടുള്ള സമയത്ത്, സൂര്യപ്രകാശമുള്ള സമയത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് മീനുകൾ ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് ബെഡാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവർ തണുത്ത അന്തരീക്ഷത്തിൽ തന്നെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. മീനുകളൊക്കെ ഉണ്ടല്ലോ, നല്ല ആക്റ്റീവായിട്ട് തന്നെ ബാക്കി വരുന്ന മീനുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിരച്ചിൽ കഴിഞ്ഞിട്ട് വെള്ളം റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാൻ കൂടി ശ്രമിക്കുക. കൂടുതൽ കാഴ്ചവും വിശേഷവുമായിട്ട് നമുക്ക് മറ്റേ വീഡിയോ എടുക്കണം. ബൈ.